മോദി പരാമർശത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട സംഭവത്തെ ചൂണ്ടിക്കാട്ടിയിൽ അമേരിക്ക നടത്തിയ പരാമർശം ശ്രദ്ധേയമാവുന്നു. നിയമവാഴ്ചയോടുള്ള ബഹുമാനവും ജുഡീഷ്യൽ സ്വാതന്ത്ര്യവും ഏതൊരു ജനാധിപത്യത്തിന്റെയും ആണിക്കല്ലാണെന്നാണ് അമേരിക്കയുടെ പരാമർശം. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട സംഭവത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അമേരിക്കയുടെ പരാമർശം. ഇന്ത്യൻ കോടതികളിൽ രാഹുൽ ഗാന്ധിയുടെ കേസ് ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യൻ കോടതികളിൽ ഗാന്ധിയുടെ കേസ് നിരീക്ഷിച്ചു വരികയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ജനാധിപത്യ മൂല്യങ്ങളോടുള്ള ഞങ്ങളുടെ പങ്കിട്ട പ്രതിബദ്ധതയിൽ ഇന്ത്യാ ഗവൺമെന്റുമായി ഇടപഴകുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഇന്ത്യൻ പങ്കാളികളുമായുള്ള ഇടപഴകലിൽ ഞങ്ങൾ ജനാധിപത്യ തത്വങ്ങളുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നത് തുടരുന്നു. മനുഷ്യാവകാശങ്ങളുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം നമ്മുടെ രണ്ട് ജനാധിപത്യത്തെയും ശക്തിപ്പെടുത്തുന്നതിനുള്ള താക്കോലാണ്, പട്ടേൽ പറഞ്ഞു. ഇന്ത്യയുമായോ രാഹുൽ ഗാന്ധിയുമായോ വിഷയത്തിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന ചോദ്യത്തിന് ഉഭയകക്ഷി ബന്ധമുള്ള ഏത് രാജ്യത്തും പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളുമായി ഇടപഴകുന്നത് സാധാരണമാണെന്നായിരുന്നു പട്ടേലിന്റെ പ്രതികരണം. ലോക്സഭാ സെക്രട്ടേറിയറ്റാണ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കിയത്. സൂറത്ത് കോടതി വിധി വന്ന 24 മണിക്കൂറിനുള്ളിലാണ് നടപടി. 2019 നടന്ന റാലിക്കിടെ മോദി എന്ന പേരിനെതിരെ നടത്തിയ പരാമർശത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കേസിൽ രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയുള്ള സൂറത്ത് കോടതി വിധി വന്നത്. വിധി വന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയെ MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർക്ക് പരാതി ലഭിച്ചിരുന്നു. സുപ്രീംകോടതിയുടെ വിധി പ്രകാരം 2 വർഷമോ അതിലധികമോ ശിക്ഷ ലഭിച്ചവർ അയോഗ്യരാകുമെന്നും ഇപ്രകാരം രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെടുമെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. പരാതി ലഭിച്ചതിന് പിന്നാലെ സ്പീക്കർ നിയമോപദേശം തേടുകയും നടപടിയെടുക്കുകയുമായിരുന്നു. ലോക്സഭാംഗത്വം റദ്ദാക്കിയ നടപടിക്ക് പിന്നാലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ രാജ്യത്തെ ജനാധിപത്യം ആക്രമിക്കപ്പെടുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. പാർലമെന്റിൽ തന്റെ ശബ്ദം അടിച്ചമർത്തപ്പെടുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തന്നെ അയോഗ്യനാക്കിയത് പ്രധാനമന്ത്രിക്ക് ചോദ്യങ്ങളോടുള്ള ഭയത്തിന്റെ ഉദാഹരണമാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. രാജ്യത്ത് ജനാധിപത്യം ആക്രമിക്കപ്പെടുകയാണെന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നത് തുടരുക തന്നെ ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു.